ഹോമിയോപ്പതി എന്തുകൊണ്ടാണ് ഒരു സൂപ്പർസ്റ്റിഷ്യൻ ഫെയ്ത്ത് ഹീലിംഗ് ആണ് എന്ന്? ഹോമിയോപ്പതി ശരിയാണ് എങ്കിൽ, അതിൻ്റെ തത്വം, അടിസ്ഥാന തത്വം ശരിയാണെങ്കിൽ നമ്മളുടെ കെമിസ്ട്രിയും ഫിസിക്സും തെറ്റാണ്. ഹോമിയോപ്പതി ഒരു അൺപ്രൂവൻ സയൻസാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരു വിധത്തിലുള്ള എവിഡൻസ് ഇല്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി അശാസ്ത്രീയമാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ? ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആർസെനിക്കം ആൽബം 30C. ഈ മരുന്ന് ഈ വീഡിയോ കാണുന്ന മെജോറിറ്റി ആളുകളും കഴിച്ചിട്ടുണ്ടായിരിക്കും. കഴിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിനെപ്പറ്റി കേട്ടിട്ടെങ്കിലും ഉണ്ടായി. കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നമ്മുടെ കേരള സർക്കാർ 45 ലക്ഷത്തിലേറെ ആളുകൾക്കാണ് ഈ മരുന്ന് കൊടുത്തിട്ടുള്ളത്. ഈ 45 ലക്ഷത്തിലധികം വരുന്ന കണക്കിൽ ഒരാളാണ് ഞാൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരള ഹെൽത്ത് മിനിസ്റ്റർ KK ശൈലജ ടീച്ചർ ഇറക്കിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളരെ ഹാർഷായിട്ടാണ് റിയാക്ട് ചെയ്തത്. ഹോമിയോ പ്രതിരോധ മരുന്ന് കഴിച്ച ചിലർക്ക് മാത്രമേ രോഗം വരുന്നുള്ളൂ, അഥവാ രോഗം വന്നാൽ തന്നെ അത് 3-4 ദിവസം കൊണ്ട് ഭേദമായി പോകും. ഇതായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കും അറിയണ്ടേ? അപ്പൊ തുടങ്ങിയല്ലേ. ഒരുവിധം എല്ലാ സെർച്ചുകളും തുടങ്ങുന്നത് ഇന്റർനെറ്റിൽ നിന്നാണല്ലോ. അപ്പൊ ഞാനും അങ്ങനെ തുടങ്ങാൻ തന്നെ കരുതി. അങ്ങനെ സെർച്ച് ചെയ്ത് വിക്കിപീഡിയയിലേക്ക് പോയപ്പോ അവിടെ കണ്ടത് ഹോമിയോപ്പതി ഈസ് എ സ്യൂഡോ സയന്റിഫിക് സിസ്റ്റം ഓഫ് ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്നാണ്. സോ വിക്കിപീഡിയ പ്രകാരം ഹോമിയോപ്പതി ഒരു കപടശാസ്ത്രമാണ്. ചുമ്മാ അന്ന് കപടശാസ്ത്രം എന്ന് വിളിച്ച് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം WHO തന്നെ മെമ്പർഷിപ്പ് ഉള്ള 100-ൽ പരം കൺട്രീസിലാണ് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് ഇന്ത്യ. മാത്രമല്ല, അലോപ്പതി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഓൾട്ടർനേറ്റ് മെഡിസിൻ ആണ് ഹോമിയോപ്പതി. അപ്പോൾ വെറും സ്യൂഡോ സയൻസ് ആണെങ്കിൽ ഇത്ര അധികം ആളുകൾ അത് ഉപയോഗിക്കും? 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് വളരെ ഡാർക്കായി. ആ കാലത്ത് ഇതിനെ ഹീറോയിക് മെഡിസിൻസ് എന്നാണ് പറഞ്ഞത്. ഒരു ചെറിയ ചുമയോ തലവേദനയോ വന്നാൽ പോലും ബ്ലഡ് ലെറ്റിംഗ്, അതായത് വെയിൻസ് കട്ട് ചെയ്ത് ഒരുപാട് ചോര പുറത്ത് കളയും, മെർക്കുറി കൊടുക്കുക, ഫോഴ്സ് ചെയ്ത് ഛർദ്ദിപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രാചീന മെത്തേഡ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു അസുഖത്തിന് പോലും ഇത്രമാത്രം സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നു എന്ന് കണ്ട ജർമ്മൻ ഫിസിഷ്യനായ സാമുവൽ ഹാനിമാൻ ഇതിന് പകരം ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് കണ്ടുപിടിച്ചു. അതാണ് ഹോമിയോപ്പതി. അന്ന് ആ ഒരു സമയത്ത് സാമുവൽ ഹാനിമാൻ മറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ കളിയാക്കി വിളിച്ച പേരാണ് അലോപ്പതി. സോ നമ്മുടെ വിഷയം ഹോമിയോപ്പതിയാണ്. അപ്പോൾ ഹോമിയോപ്പതിയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കും. ഹോമിയോപ്പതിയിൽ തന്നെ പ്രധാനപ്പെട്ട 2 പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പ്രിൻസിപ്പിൾ നമ്പർ 1, ലൈക്ക് യുവർസ് ലൈക്ക്, സമം സമയന ശാന്തി. ഈ ഒരു പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ചുവന്ന ഉള്ളി, ദാറ്റ് ഇസ് റെഡ് ഒണിയന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ചുവന്ന ഉള്ളി അഥവാ റെഡ് ഒണിയൻ അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നു, കണ്ണ് ഇറിറ്റേറ്റഡ് ആവുന്നു, കണ്ണ് ചുവക്കും. ഈ റെഡ് ഒണിയൻ അഥവാ ചുവന്ന ഉള്ളി ഞാൻ ഒരു ഹോമിയോപ്പതി മെഡിസിൻ ആക്കി മാറ്റിയാൽ ഇതേ സിംറ്റംസ് കാണിക്കുന്ന അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ പനി, കോൾഡ്, അലർജി പോലുള്ള അസുഖങ്ങളെ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. പ്രിൻസിപ്പിൾ നമ്പർ 2, മിനിമം ഡോസേജ് മോർ പവർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾ ആണ്. അതായത് ഡോസേജ് കുറയും തോറും പവർ കൂടുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് റെഡ് ഒണിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹോമിയോപ്പതി മെഡിസിനാണ് ആലിയം സീപ്പ. ഈ ആലിയം സീപ്പ ഫീവർ, അലർജി, കോൾഡ് പോലുള്ള അസുഖങ്ങൾക്കാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആലിയം സീപ്പ ഉണ്ടാക്കാനായിട്ട് ഈ റെഡ് ഒണിയൻ ചുമ്മാ വെട്ടിയിട്ടിട്ട് വാറ്റിയെടുക്കുക അല്ല ചെയ്യുന്നത്. ഇതൊരു 2-സ്റ്റെപ്പ് പ്രോസസ്സാണ്. സ്റ്റെപ്പ് നമ്പർ 1 ആണ് പൊട്ടൻസിയേഷൻ. സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഡൈല്യൂഷൻ എന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ കെമിസ്ട്രി ലാബിലൊക്കെ ചെയ്തിട്ടില്ലേ, ഡൈല്യൂട്ട് ചെയ്യുന്നത്, അത് തന്നെയാണ് പൊട്ടൻസിയേഷൻ. സ്റ്റെപ്പ് നമ്പർ 2 ആണ് സക്കഷൻ, അതായത് ഷെയ്ക്കിംഗ്. സ്റ്റെപ്പ് നമ്പർ 1 പൊട്ടൻസിയേഷൻ. ഹോമിയോപ്പതി മെഡിസിൻസ് കൂടുതലും ഉണ്ടാക്കിയെടുക്കുന്നത് പ്ലാന്റ് ഓർ അനിമൽ എക്സ്ട്രാക്റ്റിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് ചുവന്ന ഉള്ളി, അതായത് റെഡ് ഒണിയൻ ആണ്. അപ്പോൾ ഈ റെഡ് ഒണിയൻ്റെ ഒരു പാർട്ട് എക്സ്ട്രാക്ട് എടുത്തിട്ട് അത് 99% ഡിസ്റ്റിൽഡ് വാട്ടറിലോ ആൽക്കഹോളിലോ അത് ഡൈല്യൂട്ട് ചെയ്യും. ഇതിനുശേഷം 2-ാമത്തെ സ്റ്റെപ്പാണ് സക്കഷൻ, അതായത് ഷെയ്ക്കിംഗ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഡൈല്യൂട്ട് ചെയ്തതിനെ നല്ല രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയ്ക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 2 സ്റ്റെപ്സ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. 1 ടൈം റിപ്പീറ്റ് ചെയ്യുന്നു, 2 ടൈം റിപ്പീറ്റ് ചെയ്യുന്നു, 5 ടൈംസ്, 10 ടൈംസ്, 20, 30, ഇങ്ങനെ അതിൻ്റെ നമ്പർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന കോവിഡ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് അഥവാ ആർസെനിക്കം ആൽബം 30C-യിലെ 30 എത്ര ടൈംസ് ഇവർ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു എന്നതാണ് പറയുന്നത്. ഓരോ തവണയും ഈ സ്റ്റെപ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് കൂടുതൽ ഡൈല്യൂട്ടഡ് ആവുകയാണ്. ഡൈല്യൂട്ടായി ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിൽ തുടക്കം ഉണ്ടായിരുന്ന എക്സ്ട്രാക്റ്റിൻ്റെ, ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ ചുവന്ന ഉള്ളിയുടെ ഒരു മോളിക്യൂൾ പോലും ഇതിൽ ഉണ്ടായിരിക്കും. തുടക്കത്തിൽ ഉണ്ടായിരുന്ന എക്സ്ട്രാക്റ്റിൻ്റെ ഒരു മോളിക്യൂൾ പോലും അവശേഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം എന്നല്ലേ.
എന്നാൽ ഹോമിയോപ്പതി കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യേഷനും സക്സഷനും ചെയ്ത് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വൈറ്റൽ എനർജി, അതിൻ്റെ ജീവാംശം പുറത്തു വരികയും അത് വെള്ളത്തിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ആവുകയും ചെയ്യുന്നു. അതിന് വെള്ളത്തിന് മെമ്മറിയുണ്ട്. വെള്ളത്തിന് മെമ്മറി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് വെള്ളത്തിന് മെമ്മറി ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ആ ഒരു എക്സ്പെരിമെന്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഹോമിയോപ്പതിയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അലോപ്പതിയും മറ്റ് ഓൾട്ടർനേറ്റ് മെഡിസിൻസ് ആയ ഹോമിയോപ്പതി, ആയുർവേദ പോലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സും തമ്മിൽ ഒരു കോൾഡ് വാർ നടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന അലോപ്പതിയല്ല ഇപ്പോൾ ഉള്ളത്. അലോപ്പതി ഒരുപാട് വളർന്നു. കോൺസ്റ്റന്റ് ആയിട്ട് റിസർച്ച് നടന്ന് ഇപ്പോൾ കംപ്ലീറ്റ്ലി എവിഡൻസ് ബേസ്ഡ് ആയിട്ടൊരു സയൻസായി മാറിയിരിക്കുകയാണ് അലോപ്പതി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക രാജ്യങ്ങളിലും അലോപ്പതി എന്നുള്ള ടേം യൂസ് ചെയ്യാറില്ല, മോഡേൺ മെഡിസിൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഹോമിയോപ്പതി അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുകയും അതിലൂടെ നമ്മുടെ ബോഡി തന്നെ ആ അസുഖത്തെ മാറ്റുന്ന ഒരു രീതിയിലെത്തുകയും ചെയ്യും. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ എക്സ്പേർട്ട് ഹോമിയോപാത്സ് പറയുന്നതാണ്. അതുപോലെ അലോപ്പതിക് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പ്ലസീബോ എഫക്റ്റ് കാരണമാണ്. എന്താണ് പ്ലസീബോ എഫക്റ്റ് എന്ന് ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഞാനത് പറയാം. വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് ഒരുപാട് സോൾജേഴ്സ് ഇഞ്ചേർഡായി, അവർക്ക് വേദന സഹിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് അവർക്ക് മോർഫീൻ കൊടുത്തു. അപ്പോൾ അവരുടെ വേദന കുറച്ചൊന്ന് കുറയും. ഒരു സമയത്ത് മോർഫീൻ തീർന്നുപോയി, അല്ലെങ്കിൽ വളരെ ഷോർട്ടേജ്, അതിൻ്റെ ഷോർട്ടേജ് വന്നു. അപ്പോഴും ഒരുപാട് പട്ടാളക്കാർ വേദന കൊണ്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ അവർ വിളിക്കുമ്പോൾ ഒരു ഡോക്ടർ ചെയ്തതെന്ന് പറഞ്ഞാൽ, മോർഫീൻ ഇല്ലെങ്കിലും ഒരു ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി, അതായത് ഒരു സലൈൻ സൊല്യൂഷൻ കലക്കി മോർഫീൻ എന്ന രൂപത്തിൽ അവർക്ക് കൊടുത്തു. അപ്പോൾ റിപ്പോർട്ട്സ് പ്രകാരം 50% സോൾജേഴ്സിൻ്റെ വേദന കുറയുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്ലസീബോ എഫക്റ്റ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഭയങ്കരമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയും ബ്രെയിനും അതിനനുസരിച്ച് ആ കാര്യം ചെയ്തെടുക്കും. അപ്പോൾ തിയറട്ടിക്കലി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എന്താണ് സത്യം എന്ന് നമുക്കറിയണം. ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ നമുക്കറിയണം. അതിന് പബ്ലിക്കിൽ തന്നെ നമുക്ക് ഇറങ്ങി ചോദിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ പബ്ലിക്കിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. സോ ഞാൻ എന്ത് ചെയ്തു, കമൻസിലൂടെ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ കമൻസ് ഞാൻ നിങ്ങളെ കാണിക്കാം. 18 അലോപ്പതി കഴിച്ചു, കുറവില്ല. 1 ഹോമിയോപ്പതി കഴിച്ചു, ഇപ്പൊ നല്ല കുറവാണ്. മൈഗ്രെയിൻ മാറിയത് ഹോമിയോ കഴിച്ചത് കൊണ്ട് മാത്രമാണ്. 5 ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും എല്ലാം ട്രൈ ചെയ്തു, 1 ഹോമിയോ ട്രൈ ചെയ്തപ്പോൾ അസുഖം മാറി. ഹോമിയോപ്പതി എന്തിനാണ് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നത്? അലോപ്പതി കൊണ്ട് മാറാത്ത അസുഖം ഹോമിയോപ്പതിയിൽ 2 കൊണ്ട് കംപ്ലീറ്റ്ലി ക്യൂർ ആയി. പ്രൂവ്ഡ് മെഡിസിൻ ആണ് മോഡേൺ സയൻസ്. ഹോമിയോപ്പതി പല രാജ്യങ്ങളിലും വേണ്ട. ആയുർവേദ ഹോമിയോപ്പതി യുനാനി ഒന്നും ലെജിറ്റിമേറ്റ് ബ്രാൻഡ്സ് ഓഫ് മെഡിസിൻ അല്ല. ഹോമിയോ മരുന്നിന്റെ ഗുണം അറിഞ്ഞവർ ഇവിടെ ഉണ്ട്. ലോകത്ത് അവശേഷിക്കുന്ന ചുരുക്കം ഹോമിയോ ശാസ്ത്രജ്ഞന്മാരുടെ പരിധിയാണ് കേരളം. ലോകത്ത് വംശനാശം സംഭവിച്ച ഹോമിയോയ്ക്ക് ഒരു കൈത്താങ്. ഹോമിയോ കഴിക്കുന്നുണ്ടായിരുന്നു, 3 കൂടെ നെഗറ്റീവായി. ഇതുപോലെ ഹോമിയോപ്പതിയെ സപ്പോർട്ട് ചെയ്തതും എതിർക്കുന്നതുമായ പല കമന്റ്സ് കാണാൻ സാധിച്ചു. സോ നമ്മൾ ഏറ്റവും ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹോമിയോപ്പതി വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ചിലർക്ക് ചെയ്യും, ചിലർക്ക് ചെയ്യില്ല. ഹോമിയോപ്പതിയിൽ വർക്ക് ചെയ്യാതെ അലോപ്പതിയിൽ പോയവരുണ്ട്, അലോപ്പതി വർക്ക് ചെയ്യാതെ തിരിച്ച് ഹോമിയോപ്പതിയിൽ വന്ന് അത് വർക്കായവരുണ്ട്. സോ ഇനി നിങ്ങൾ തന്നെ യുക്തിപൂർവ്വം തീരുമാനിക്കുക. എന്തായിരുന്നാലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഹോമിയോപ്പതി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം.